ആണിനെയും പെണ്ണിനെയും ഇണയാക്കി പടച്ചത് അല്ലാഹുവിന്റെ മഹത്വത്തിന്റെ അടയാളമാണ്. എന്തിനു വേണ്ടിയാണ് ആൺ പെൺ ഇണകളെ അല്ലാഹു പടച്ചത്? എന്തിനു വേണ്ടിയാണ് വൈവാഹിക ജീവിതത്തെ, കുടുംബ ജീവിതത്തെ അല്ലാഹു സംവിധാനിച്ചത്? ലിതസ്കുനു ഇലൈഹാ, ആ ഇണകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് മാനസികമായ സമാധാനം ഉണ്ടാവാൻ, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവണം, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യക്ക് മാനസികമായ സമാധാനവും സന്തോഷവും ഉണ്ടാവണം. അല്ലാതെ കീരിയും പാമ്പ് കണ്ടതുപോലെ അവരത് അതിനു വേണ്ടിയല്ല അല്ലാഹു ഈ സംവിധാനം ചെയ്തത്. ലിതസ്കുനു ഇലൈഹാ, ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് മനസ്സിലൊരു സമാധാനം ഉണ്ടാവണം. പണ്ടൊരു പോലീസുകാരൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രെയിനിങ്ങിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന അധിക അപകടങ്ങളുടെയും കാരണം ഓവർ സ്പീഡാണ്, അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് കുറക്കണം. സ്പീഡ് കുറക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡോമീറ്ററിന്റെ ഒരു 60-70 അവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചു വെച്ചാൽ വണ്ടിയുടെ സൂചി അവിടെ എത്തുമ്പോ നിങ്ങൾ അയാളെ കാണുകയും അയാളുടെ ആ ഫോട്ടോ കാണുകയും അപ്പൊ അയാൾ ഓർമ്മ വരികയും ചെയ്താൽ നിങ്ങൾ സ്പീഡ് താനെ കുറച്ചോളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടി 70 അല്ലെങ്കിൽ 60 എത്തുന്ന ആ സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഫോട്ടോ ഒട്ടിച്ചു വെക്കാം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയെ ഫോട്ടോ ഒട്ടിച്ചു വെക്കാം എന്ന് പറഞ്ഞു, ഭാര്യയുടെ ഫോട്ടോ. ആ സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവർ ചാടി എണീറ്റിട്ട് പറഞ്ഞു, സാറേ അത് പറ്റൂല, അത് പറ്റൂല സാറേ. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, എനിക്ക് അവളെ തിരുമോന്ത കണ്ട അപ്പൊ പ്രഷർ കൂടും, പിന്നെ എങ്ങാനും ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാൻ പറ്റാതെ വല്ല അപകടത്തിൽ ചെന്ന് ചാടിയ പിന്നെ പോലീസുകാർ ഉത്തരവാദി, നിങ്ങൾ ഉത്തരവാദിയാവേണ്ടി വരും. അങ്ങനെ ഭാര്യയുടെ മുഖം കാണുമ്പോ പ്രഷർ കൂടാൻ പാടില്ല. ലിതസ്കുനു ഇലൈഹാ, അവളുടെ മുഖം കാണുമ്പോ മനസ്സിന് സമാധാനം വേണം. പകലന്തിയോളം അധ്വാനിച്ച് വളരെ പ്രയാസപ്പെട്ട് വിയർത്തൊലിച്ച് ക്ഷീണിച്ച് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റവും ഭർത്താവിന് സമാധാനം നൽകുന്ന രീതിയിലുള്ള സ്വീകരണവുമായിരിക്കണം ഭാര്യ കൊടുക്കേണ്ടത്. അല്ലാതെ കീറിപ്പറിഞ്ഞ മാക്സിയൂട്ട് കരി പിടിച്ച പിന്നെ മോന്തയുമായി ഭർത്താവിനെ സ്വീകരിച്ച് വരുമ്പോ തന്നെ പരാതികളുടെ കെട്ടഴിക്കുക അതും പാടില്ല. രണ്ടുപേർക്കും പരസ്പരം സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന പെരുമാറ്റമായിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. അതിനു വേണ്ടിയാണ് നിങ്ങളെ ഇണകളാക്കിയത്. നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നൽകിയവൻ അല്ലാഹുവാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. ഒന്ന് സമാധാനം, രണ്ടാമത്തേത് സ്നേഹം, മൂന്നാമത്തേത് കാരുണ്യം. ഈ 3 ഘടകങ്ങൾ ഒത്തിണങ്ങുമ്പോഴാണ് സന്തുഷ്ട കുടുംബമുണ്ടാകുന്നത് എന്ന് ഈ ആയത്തിലൂടെ പടച്ചവൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. ലോകപ്രസിദ്ധ മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ സ്റ്റേൺബർഗ് അദ്ദേഹം പറയുന്നുണ്ട്, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, വൈവാഹിക ബന്ധങ്ങൾ വളരെ സുദൃഢമായി നിലനിൽക്കണമെങ്കിൽ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, പള്ളിയിൽ ഉസ്താദ് പറഞ്ഞ വിശ്വാസമല്ല, ഡോക്ടർ പറഞ്ഞ ഭയങ്കര വിശ്വാസമാണ് അല്ലേ. ഖുർആൻ പറഞ്ഞിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഇതാ ഡോക്ടർ സ്റ്റേൺബർഗ് ആണ് പറയുന്നത്, മനഃശാസ്ത്ര വിദഗ്ധൻ, നമുക്കിടയിലുള്ള വൈവാഹിക ജീവിതം, വൈവാഹിക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ 3 കാര്യങ്ങൾ അത്യാവശ്യമാണ്. പാഷൻ, ഇന്റിമസി, കമ്മിറ്റ്മെന്റ്. ഈ 3 ഘടകങ്ങൾ, അതിൽ അദ്ദേഹം പാഷൻ എന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ മവദ്ദത്ത് എന്ന വാക്കിനോട് കിടപിടിക്കുന്നതാണ്. പരസ്പര സ്നേഹം ഉണ്ടാവുക, പരസ്പരം ആകർഷണം ഉണ്ടാവുക. സ്ത്രീകളും പുരുഷന്മാരും എതിർ ലിംഗങ്ങളായതുകൊണ്ട് തന്നെ പരസ്പരം ലൈംഗികമായ ഒരു ആകർഷണത്വം ഉണ്ടാവുക എന്നത് വൈവാഹിക ജീവിതം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. അതാണ് പാഷൻ, പരിശുദ്ധ ഖുർആനിൽ അൽ മവദ്ദ എന്ന് പറഞ്ഞു. രണ്ടാമത്തേതായി ഇന്റിമസി അഥവാ തന്റെ കാര്യങ്ങളെല്ലാം വളരെ സമാധാനത്തോടെ ഭാര്യയോട് പറയാനും തുറന്നു പറയാനും കഴിയുന്ന ഒരു മാനസികാവസ്ഥ, അവരുടെ മുമ്പിലെത്തും ഒരു സമാധാനം. അല്ലാതെ ഞാൻ ഈ പറയുന്ന രഹസ്യങ്ങളൊക്കെ അപ്പുറത്ത് പോയി പറയുമെന്നുള്ള പേടിയുള്ളവളല്ല. ഇന്റിമസി അഥവാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലിതസ്കുനു ഇലൈഹാ, അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സമാധാനം വേണം. മൂന്നാമതായി അദ്ദേഹം പറയുകയാണ് കമ്മിറ്റ്മെന്റ് അഥവാ എന്ത് സഹായവും എന്ത് സ്നേഹവും ചെയ്യാൻ കഴിയുക. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? കാരുണ്യമുണ്ടാകുമ്പോൾ പരസ്പരം കാരുണ്യമുണ്ടാകുമ്പോൾ മാത്രമേ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയൂ. ഒരു ഭർത്താവ് അപകടത്തിൽപ്പെട്ട് ശരീരം തളർന്നു കിടക്കുകയാണ്. ആ ഭർത്താവിന് വേണ്ട പരിചരണവും സേവനങ്ങളും ആ ഭർത്താവിന് വേണ്ട സഹായങ്ങളും ചെയ്യാൻ ഈ ഭാര്യക്ക് മനസ്സ് വരണമെങ്കിൽ ഭർത്താവിനോട് മനസ്സിൽ ഒരു കരുണ വേണം. അതാണ് കമ്മിറ്റ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏതായാലും ഈ മൂന്ന് ഘടകങ്ങൾ ഒത്തിണങ്ങുമ്പോൾ മാത്രമാണ് വൈവാഹിക ജീവിതം സമ്പൂർണമായി സന്തുഷ്ട കുടുംബമായി പരിണമിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്.